ഹൈറിച്ച് എന്ന തട്ടിപ്പ് കമ്പനിയെക്കുറിച്ചാണ് വീണ്ടും പറയുന്നത്. 126 കോടി രൂപയുടെ ജി എസ് ടി വെട്ടിപ്പ് നടത്തിയെന്ന കണ്ടെത്തലോടു കൂടിയാണ് വലിയ ഒരു ഹൈപ്പിൽ നിന്നിരുന്ന ഈ കമ്പനിയുടെ വീഴ്ച ആരംഭിക്കുന്നത്. ഇത്രയും വലിയ വെട്ടിപ്പ് നടത്തിയിട്ടും ഇവരെ സംരക്ഷിച്ചത് ഉന്നത രാഷ്ട്രീയ ബന്ധമുള്ളവർ തന്നെയാണെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. കമ്പനി ഡയറക്ടർ പ്രതാപൻ്റെ പേരിൽ 30-ൽ അധികം കേസുകൾ തൃശ്ശൂരിൽ നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്തിരുന്നു. തലശ്ശേരി, പാനൂർ, കൂത്തുപറമ്പ്, മാഹി എന്നിവിടങ്ങളിൽ ഉള്ള ആൾക്കാരുടെ കോടികൾ തിരികെ ലഭിക്കാനുണ്ട്. കമ്പനി ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയിലാണ് എന്നത് അതിൻ്റെ ഉടമസ്ഥർ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. പലയിടത്തും ഇടപാടുകാർ പരാതിയുമായി രംഗത്തെത്തി കഴിഞ്ഞു. കൂടുതൽ പേർ ഇനിയും രേഖാമൂലം, അതായത് പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകുമെന്നാണ് അറിയുന്നത്. പരാതി നൽകിയാൽ പണം തിരിച്ച് ലഭിച്ചേക്കും എന്ന നിയമ ഉപദേശത്തെ തുടർന്നാണ് പലരും ഇപ്പോൾ പരാതി നൽകാനൊരുങ്ങുന്നത്. എന്നാൽ വിദേശത്ത് നിന്ന് ഭർത്താക്കന്മാർ അയക്കുന്ന പണം പോലും അവർ അറിയാതെ നിക്ഷേപിച്ച വീട്ടമ്മമാർ അപമാനം മൂലം പരാതി നൽകാതിരിക്കാനാണ് സാധ്യത. അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് താനും. സർക്കാർ ജോലിക്കാരും ഡോക്ടർമാരും ഉൾപ്പെടെയുള്ള സമൂഹത്തിലെ പല ഉന്നതന്മാരും ഈ വലയിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട്. ആത്മാഭിമാനം ഓർത്ത് പലരും പണം തിരിച്ചു പിടിക്കാൻ പരാതി നൽകാൻ ഒരുക്കമല്ലെന്നാണ് അറിയുന്നത്. 1 വർഷം 1.5 കോടി രൂപ വരെ പരമാവധി വരുമാനം ലഭിക്കുമെന്നാണ് ഹൈറിച്ചിൻ്റെ വാഗ്ദാനം. കമ്പനിയുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ ലഭിക്കുന്ന ലാഭം 18 ലെവലിൽ വിഹിതം വെക്കുന്നതിലൂടെ വൻ തുകയും ഇവർ വാഗ്ദാനം ചെയ്തിരുന്നു. കമ്പനിയിൽ കൂടുതൽ ആളുകളെ ചേർത്ത് മികച്ച ബിസിനസ് ചെയ്യുന്നവർക്ക് ഇൻസെൻറ്റീവും ഓഫർ ചെയ്തിരുന്നു. കുമരകത്തേക്കുള്ള വിനോദയാത്ര മുതൽ 100 കോടിയുടെ എസ്റ്റേറ്റ് വരെയുള്ള ആകർഷക വാഗ്ദാനങ്ങളാണ് കമ്പനി ഇവരെ കൊടുക്കാനായി മുന്നോട്ട് വച്ചിരുന്നത്. OTT എന്ന പേരിൽ 3 ലക്ഷം ബോണ്ടുകൾ 5 ലക്ഷം രൂപ വിലയിട്ട് നിയമവിരുദ്ധമായാണ് ഇവർ പിരിച്ചെടുത്തത്. ഈ ഹൈറിച്ച് തട്ടിപ്പ് പുറത്തു കൊണ്ടുവരാൻ രംഗത്തിറങ്ങിയ മുൻ MLA കൂടിയായ അനിൽ അക്കര ഇപ്പോഴും ആക്റ്റീവായി ഇവർക്കെതിരെ നിലകൊള്ളുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെയും മറ്റ് യൂട്യൂബ് ചാനലുകൾക്ക് എതിരെയും ഹൈറിച്ച് ലീഡർമാരും മെമ്പേഴ്സും പരസ്യമായി തന്നെ ഭീഷണി ഉയർത്തുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം മാതൃഭൂമി പത്രം ബഹിഷ്കരിക്കാൻ ഹൈറിച്ച് ഓണറായ ശ്രീനാ മാഡം ഉത്തരവിറക്കിയിരുന്നു. ഇന്നും ശ്രീനാ പ്രതാപൻ ലൈവിൽ വന്ന് പലരെയും വെല്ലുവിളിക്കുന്നതും കണ്ടു. ഒരു കരച്ചിലിൻ്റെ വക്കിൽ എത്തിയ പോലെയാണ് അവർ സംസാരിക്കുന്നത് എങ്കിലും ഹൈറിച്ചിൻ്റെ തട്ടിപ്പുകൾ തുറന്നു കാട്ടുന്നവർക്ക് അവർ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. KD പ്രതാപൻ എന്ന വ്യക്തിയും ഏതോ ഹൈറിച്ച് ലീഡറും മറ്റൊരു വീഡിയോയിൽ വന്ന് പറയുന്നുണ്ട്, ഹൈക്കോടതിയിൽ കാര്യങ്ങൾ നമുക്ക് 101% അനുകൂലമായി വന്നു കഴിഞ്ഞു. ഇവരുടെ കേസ് ഇന്ന് എടുക്കും എന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെ കോടതിയിൽ അത് പരിഗണിച്ചതായി കാണുന്നില്ല. അതായത് ഇവർ പറയുന്നത് പച്ചക്കള്ളം തന്നെയാണ്. ശ്രീനാ മാഡം പെറ്റീഷൻ കോപ്പിയെടുത്ത് കോർട്ട് ഓർഡർ ആണെന്നും പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിരുന്നു നേരത്തെ. അത് വിശ്വസിക്കാൻ എല്ലാവരും ഹൈറിച്ചിലെ മെമ്പേഴ്സിനെ പോലെ മണ്ടന്മാർ അല്ലെന്ന് മാഡം ഇനിയെങ്കിലും മനസ്സിലാക്കണം. കോർട്ട് ഓർഡർ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ തെറ്റിദ്ധരിപ്പിച്ച് പോസ്റ്റ് ഇട്ടതിന് കോടതിയിൽ വേറൊരു പരാതിയും പോയിട്ടുണ്ട്. അതായത് കേസുകളുടെ കൂട്ടത്തിൽ ഒരെണ്ണം കൂടെ വരുന്നു എന്നർത്ഥം. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഹൈറിച്ച് എന്നത് ഇന്ത്യയിൽ താൽക്കാലികമായി നിരോധിച്ച ഒരു കമ്പനിയാണ്. ഇതിലെ ഡയറക്ടർമാർ സമാനമായ തട്ടിപ്പ് നടത്തി ജാമ്യത്തിൽ ഇറങ്ങിയവരാണ്. ഇവർ കേരള സർക്കാരിൻ്റെ നികുതി വെട്ടിച്ച കേസിൽ ജയിലിൽ കിടന്നവരാണ്. 1 ഡസൻ കേസുകൾ അവർക്കെതിരെ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇപ്പോഴുമുണ്ട്. നിലവിൽ ചേർപ്പ് സ്റ്റേഷനിലുള്ള കേസിൽ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയിൽ ഇവർ അപേക്ഷ നൽകിയിട്ടുമുണ്ട്. ജാമ്യം വേണമെങ്കിൽ ഇവർക്ക് കിട്ടുകയും ചെയ്യും. ഇതുപോലുള്ള മണി ചെയിൻ കമ്പനി തട്ടിപ്പുകൾ ഇനി ആവർത്തിക്കാതിരിക്കാനാണ് ഈ വിഷയത്തിൽ വീണ്ടും വീഡിയോ ചെയ്യുന്നത്. കേരളത്തിലെ മൊത്തം ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന ഹൈറിച്ച് നിക്ഷേപകരോടും ബാക്കിയുള്ള പൊതുജനങ്ങളോടും കമ്പനി ഒരു കാര്യം വിശദമാക്കണം. നിക്ഷേപിക്കുന്നതിൻ്റെ 10 ഇരട്ടിയിലും കൂടുതൽ തിരികെ നൽകാൻ നിങ്ങൾ ആ പണം കൊണ്ട് എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്? OTTയിൽ നിങ്ങൾ ശേഖരിച്ച 1000 കോടികൾ നിങ്ങൾ എങ്ങനെ 5 ഇരട്ടിയാക്കി തിരികെ നൽകും? കോവിഡ് കാലത്തിന് ശേഷം തകർന്നടിഞ്ഞ ഓൺലൈൻ സ്ട്രീമിങ്ങിൽ നിങ്ങൾക്ക് എങ്ങനെ ഇത്രയ്ക്ക് ലാഭം കണ്ടെത്താൻ കഴിയും? നിങ്ങളുടെ HR കോയിൻ ഇപ്പോൾ എന്താണ് അവസ്ഥ? എത്രയാണ് അതിൻ്റെ വില? ഇതിനൊന്നും ഉത്തരമില്ലെങ്കിലും കുഴപ്പമില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വേണ്ടി അഡീഷണൽ ചീഫ് സെക്രട്ടറി നിങ്ങളുടെ കമ്പനി ജപ്തി ചെയ്യാൻ വേണ്ടി ഇറക്കിയ ഉത്തരവ് റദ്ദ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയാലും നിയമപരമായി നിങ്ങൾ വിജയിച്ചു എന്ന് പറയാം. എത്ര നാൾ ഇതേപോലെ ലാഭവിഹിതം കൊടുക്കും എന്ന വിഷയവും നമുക്ക് മറക്കാം.
അങ്ങനെ നിങ്ങൾ ലീഗൽ ആവുന്നത് വരെ ഹൈറിച്ച് എന്നത് തട്ടിപ്പ് കമ്പനി തന്നെയാണ്. ഈ നാട്ടിലെ ജനങ്ങളെ പിഴിയാനെത്തിയ നിങ്ങളെ എതിർക്കുക തന്നെ ചെയ്യും. ഒളിവിലിരുന്നായാലും ജാമ്യത്തിലിരുന്നായാലും നിങ്ങൾ ചെയ്യുന്ന ഈ ഭീഷണിപ്പെടുത്തലും വീഡിയോകളും കൊണ്ട് ഒരു കാര്യവുമില്ല. കാരണം നിങ്ങളുടെ വരുമാനം എങ്ങനെ എന്ന് പറയാൻ നിങ്ങൾക്ക് പോലും കഴിയില്ലെങ്കിൽ നിങ്ങൾ ഒന്നാം തരം ഫ്രോഡുകൾ തന്നെയാണ്.